നമുക്ക് നല്ലൊരു മട്ടൺ ബിരിയാണി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ മട്ടന് മഞ്ഞളും ഉപ്പും തൈരും ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് ഒരു 2 കിലോ മട്ടനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 4 സവാള ഞാൻ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേവി നല്ലതുപോലെ കിട്ടും. അതുകൊണ്ട് ചോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇറച്ചിക്കും കൂടി നമ്മൾ ചോറിനും കൂടി മസാല പിടിക്കണമല്ലോ, അതുകൊണ്ട് ചോപ്പ് ചെയ്താൽ നിൻ്റെ നല്ലത്. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു 2 തക്കാളി അതും ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് ഞാൻ ചെറിയ നല്ലതുപോലെ ഒരു 10-20 വെളുത്തുള്ളിയെ, 2 വലിയ കഷ്ണം ഇഞ്ചി, ഒരു 4-5 പച്ചമുളക്, ഇത് ഞാനൊന്ന് മിക്സിക്കകത്ത് ചെറുതായിട്ട് ഒരു ചോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പടി അരഞ്ഞു പോണ്ട, ഇത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ മസാല വേണ്ടിയിട്ട് ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാൻ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ 1 സ്പൂൺ ഗരം മസാലയാണ്. ഇത് ഞാൻ എൻ്റെ ഗരം മസാലയുടെ വീഡിയോ നേരത്തെ ഇട്ടിരുന്ന ആ ഗരം മസാല തന്നെയാണ് ഇടുന്നത്. 1 സ്പൂണും മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യത്തിന് മല്ലിയില, ഇത് നമ്മൾ മട്ടൻ വേവിക്കുന്ന കൂട്ടത്തിൽ നല്ലതുപോലെ മല്ലിയില ഇട്ട് കൊടുക്കാം. ബാക്കി പിന്നെ കുറച്ച് നമുക്ക് മേളിൽ വിടാം. നമ്മൾ ആദ്യം തന്നെ ഒരു കുക്കറ് ഗ്യാസ് വെച്ച് ഞാൻ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ടുണ്ട്. 1-4 സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ബിരിയാണിയുടെ ചോറ് ഒരു ഡ്രൈ ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ അതിന് ഞാൻ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചതാണ്. ഇത് ആദ്യം നമുക്ക് ചേർക്കാം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളി ചേർക്കാം. ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി മസാലകൾ ചേർക്കാൻ. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാക്കി മസാലകൾ ഇപ്പം ചേർക്കാം. ഇത് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്, ഇത് ഞാൻ ചേർക്കുകയാണ്. ഇത് 2 സ്പൂൺ മുളക് പൊടിയാണ്, അതും ചേർക്കാം. ഇതെല്ലാം ഞാൻ എപ്പോഴും സിംഗിൾ എണ്ണച്ചാണ് എടുക്കുന്നത്, അത് നമ്മൾ കളറ് കാണുമ്പോൾ ഉള്ള ഒരുപാട് തരുമില്ല. ഇതിന് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർക്കണം. ഇപ്പം നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ തക്കാളിയും കൂടിയും ചേർക്കാം ഇതിൻ്റെ കൂടത്തി. തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വന്നപ്പോഴത്തേന് നമുക്ക് ബാക്കി മസാല ഇടാം. ഇത് നമ്മൾ കുക്കർ വിസിലടിക്കുന്നതുകൊണ്ട് തക്കാളിയൊക്കെ അങ്ങ് വെന്ത് വെക്കുള്ളൂ. ഈ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് ആ ഗരം മസാല ചേർക്കാം. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം നമുക്ക് ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ ഞാൻ ചേർക്കുകയാണ്. അത്യാവശ്യത്തിന് നമുക്ക് ഇപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും ഞാനൊരു കുറച്ച് മല്ലിയിലയും ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുക്കർ ഒരു 3 വിസിൽ വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. മട്ടൻ്റെ വേവ് അനുസരിച്ച് നമ്മൾ പിന്നെ വെന്തില്ലെങ്കിൽ ഒന്നും കൂടി തുറന്ന് വെച്ച് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ മട്ടൻ ഒരുപാട് അങ്ങ് വെന്ത് പോകും. ഇത് നല്ലതുപോലെ ഇളക്കി ഞാൻ മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കർ അടച്ച് 3 വിസിൽ വരെ വെക്കാം. മട്ടൺ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് ഓഫാക്കി സൈഡിൽ മാറ്റി വെക്കാം. നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ചൊരു നെയ്മയുള്ള ഇറച്ചിയാണെങ്കിൽ നമുക്ക് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും മട്ടൺ മേടിക്കുമ്പോൾ. റൈസാണെങ്കിൽ നമ്മൾ ബസ്മതി റൈസ് നല്ല നീളമുള്ള പഴകി അരി വാങ്ങിക്കണം, എങ്കിലേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാതിരിക്കുള്ളൂ. ഇനി മട്ടൺ മാറ്റി നമുക്ക് വെക്കാം. നമുക്ക് ഈ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് 4 ഗ്ലാസ് റൈസ് നല്ലതുപോലെ കഴുകി ഒരു 5 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിട്ട് കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പറ്റിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. ഇതിൽ
തിളപ്പിച്ച് ഊറ്റി എടുക്കുവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ബിരിയാണി ആകുമ്പോൾ നമുക്ക് അതിൻ്റെ മണമൊക്കെ പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റിച്ചെടുക്കാം. ഇത് 4 ഗ്ലാസ് അരിയാണ്. അതിന് ഞാൻ 8 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റൈസിനകത്ത് ഒഴിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു അരക്കപ്പ് നെയ്യ് വേണം നമ്മൾ ഈ റൈസ് ഫ്രൈ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ നെയ്യ് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ആ നെയ്ക്കകത്ത് ഒരു 5-8 ഏലക്ക വേണം. പിന്നെ ഞാൻ വാനില ആണ് എടുത്തിരിക്കുന്നത്. ഒരു വാനില ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പകുതി ഇട്ടാലും മതി. 2 വലിയ തണ്ട് കറുവാപ്പട്ടയുണ്ട്. 8-10 കുരുമുളക്, 5-8 ഗ്രാമ്പൂ, 2-3 കറുവാട ഇല ഇടാം. പിന്നെ ആ വെള്ളം തിളച്ചതിനകത്ത് നമുക്ക് ഈ സഫ്രോണിൻ്റെ 2-3 നൂലും കൂടെ ഇടാം. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കപ്പലണ്ടിയും കുറച്ച് കിസ്മസ് ഉള്ളി ഇത് നമുക്ക് വറുത്തിടാനുള്ളതാണ്. നമുക്കൊരു ബിരിയാണി കൂട്ട് ചൂടാക്കി ആദ്യം തന്നെ ഈ നെയ്യ് ഒഴിച്ച് ഇതുണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ ബിരിയാണിക്കകത്ത് ഇടാനുള്ള ഉള്ളി ഞാൻ ഇത് നെയ്ക്കകത്ത് വറുത്തെടുക്കുകയാണ്. ഈ നെയ്ക്കകത്ത് നമ്മൾ ആദ്യം തന്നെ കപ്പലണ്ടിയും കിസ്മസും ഉള്ളിയും വറുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ട് ആ നെയ്ക്കകത്ത് തന്നെ നമുക്ക് റൈസ് വറക്കാം. നമ്മുടെ ബിരിയാണി പൊട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനകത്ത് അരക്കപ്പ് നെയ്യ് ഒഴിച്ച് ആ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ റൈസിന് ഇടാം. ഇത് നല്ലതുപോലെ ഒന്ന് പൊരിഞ്ഞാൻ തുടങ്ങുന്നവരെ നമുക്ക് ഈ നെയ്ക്കകത്ത് തന്നെ ഇത് നമ്മൾ ഇളക്കണം. ഒരുവിധം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ അരി ഇങ്ങനെ ഓടാൻ തുടങ്ങും. അപ്പം നമുക്ക് നിർത്താം. അതിൻ്റെ സമയത്ത് ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചൂടുവെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കാൻ. അത് നല്ലപോലെ അരിയൊന്നും മൂത്തിട്ട് വേണം ഒഴിക്കാൻ. നമ്മൾ ഈ ഏലക്കായും ഗ്രാമ്പും കറുവാപ്പട്ട എല്ലാം കൂടെ ഇതും കൂടെ ഈ നെയ്ക്കകത്ത് തന്നെ മൂപ്പിക്കാം. അന്നേരം അതിന് നല്ലൊരു അരിക്ക് നല്ലൊരു മണം കിട്ടും. ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് മൂക്കട്ടെ നല്ലതുപോലെ. ബസുമതി അരി നല്ലതുപോലെ റെഡിയായിട്ടുണ്ട്. ചെറിയൊരു പൊട്ടെന്ന് വെച്ച് കേൾക്കാവോ, ഇതാണ് നമ്മൾ ഈ പാകത്തിൽ തന്നെയാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ചൂടുവെള്ളത്തിൽ കറുവാട് ഇലയും കൂടി ഇട്ടാണ് ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിപ്പോൾ ഒഴിക്കാം. നമ്മളിത് പറ്റിച്ചെടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോയിൽ വെക്കണം. വെള്ളം പറ്റുന്ന ആ സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ അരിയും എന്ത് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിരിക്കും. അതുകൂടെ ചേർക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പും ചേർക്കാം. അരിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 5-6 നൂല് സഫ്രോണും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ബിരിയാണിക്ക് ഒരു ടേസ്റ്റും വരും, ഒരു കളറും വരും. ഇത് നമ്മളൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലോയിൽ ഈ ലിഡ് വെച്ച് നമുക്ക് മൂടി വെക്കാം. നമ്മുടെ റൈസ് പാകമായിട്ടുണ്ട്. നമുക്കിങ്ങനെ നോക്കാം താഴെ വെള്ളം പറ്റിയിട്ടുണ്ടോയെന്ന്. വെള്ളം ഇപ്പം നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഈ ആവിയൊന്ന് പോയിട്ട് വേണം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഞാൻ ഗ്യാസ് ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ റൈസ് മാറ്റാം. നമുക്ക് ആദ്യം ഒരു ലെയറ് നമുക്ക് റൈസ് ഒന്ന് നിരത്തി കൊടുക്കാം. ഒത്തിരി തിക്കായിട്ടിടണ്ട. അപ്പോൾ ഇറച്ചിയുടെ നമ്മൾ മസാല എല്ലാം അതിന് കിട്ടാതെ വരും. അതിൻ്റെ മുകളിൽ നമുക്ക് നല്ലതുപോലെ ഒരു ലെയറ് മട്ടൻ നിരത്താം. താഴത്തെ ലെയറാകുമ്പോൾ നമ്മൾ ഇച്ചിരി ഗ്രേവി കൂടുതൽ താഴോട്ട് ഇടുവാണെങ്കിൽ അതിൽ നമ്മളിതിനെ ഗ്യാസേ വെച്ച് ചെറുതായിട്ടൊന്ന് ആവി കയറ്റുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി കൂടുതലുള്ളത് താഴത്തെ പോർഷനിൽ ഇട്ടാൽ നല്ലതാണ്. ഒരുവിധം കവറാകുന്നത് പോലെ തന്നെ നമുക്ക് മട്ടൻ നേരത്താം. അതിൻ്റെ മുകളിൽ ഞാനൊരു ചെറിയതായിട്ട് ഒരു റൈസൊന്ന് തൂളി കൊടുത്തിട്ട് ബാക്കി നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന കിസ്മസ് ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കൂടെ കുറച്ച് മല്ലിയിലയും ഉള്ളി വറുത്തതും എല്ലാം ഇടുമ്പോൾ നമുക്കൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള റൈസ് തീരുന്നവരെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം.
നല്ലതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ലെയർ റൈസ്, ഒരു ലെയർ മട്ടൺ, അങ്ങനെ മേളിൽ വരെ ഇട്ട് നമ്മളിതിപ്പോൾ ഒരു 8 പേർക്ക് കഴിക്കാൻ പാകത്തിനാണ് നമ്മൾ 1 കിലോ അരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ ഇതൊന്ന് ലിഡ് വെച്ച് അടച്ചിട്ട് ചെറിയ ഒരു സ്മോളായിട്ട് തീ വെച്ച് 1-5 മിനിറ്റ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. മൊത്തത്തോടെ ആ ചോറിന് മസാലയുടെ ഒക്കെ ഒരു മണം കിട്ടാൻ വേണ്ടി, ചൂടായി ഇരിക്കാൻ വേണ്ടി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിന്നെ ഇതിന് നല്ലപോലെ റൈത്തോ പപ്പടമോ അച്ചാറോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാവുന്നതാണ്. അത് പിന്നെ നമുക്ക് കാണിക്കാം.